हलो फ्रेंड्स नाम विभव वाले एलुप वेगतर पचर विभव कोकोनट बर्फी पेर वो नमुक वाले वैलियर साधन पशे वाले एलुपति वाले कुछ विभव मतक इनग्रीडियंट नोक कोकोनट बर्फी तेना मेन इनग्रीडियंट अब आद्य ईटम तेना इतर तेना पोटि अ വെളുത്ത ഭാഗം മാത്രം ഫ്രഷ് മാത്രമായിട്ട് എടുത്തതാണ് അതിൻ്റെ ആ ബ്രൗൺ കളറിലുള്ള സ്കിന്നൊന്നും പെടാതെ മുറിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണ പോലെ എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര, നെയ്യ്, ഏലക്കാപ്പൊടിയാണ്. ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും. പിന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന തേങ്ങയുടെ പകുതിയാണ് നമുക്ക് പഞ്ചസാര വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ പൊടിച്ചെടുക്കാം, കുറച്ച് കുറച്ചായിട്ടെടുക്കാം. പേസ്റ്റായി പോകരുത് തേങ്ങയിൽ, ഒന്ന് ശ്രദ്ധിച്ച് അടിച്ചെടുക്കണം. നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ഒരു പരുവം. അരഞ്ഞ് പേസ്റ്റായി പോകരുത്, അന്ന് കഷ്ണങ്ങളും വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാതെ കിട്ടണം നമുക്ക്. എന്നാലാണ് ബർഫി നമ്മൾ വിചാരിച്ച പോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കുക്കിംഗ് സെക്ഷനിലേക്ക് പോവാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു മുക്കാ ടേബിൾ സ്പൂണോളം നെയ്യ്, നമ്മളടുത്ത നെയ്യിൽ ഒരു മുക്കാ ഭാഗം, ഒരു ടേബിൾ സ്പൂണാണല്ലോ നമ്മൾ എടുത്തേക്കണത്, അതിൽ മുക്കാൽ ഭാഗം നെയ്യ് പാനിലൊഴിക്കുക. തീ എപ്പോഴും സിമ്മിലായിരിക്കണം ഈ ബർഫി ചെയ്യുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ തേങ്ങ മുരിഞ്ഞു പോവും, കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നെയ്യ് ചൂടായി, നെയ്യ് ചൂടായി കഴിയുമ്പോൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ, അതിപ്പോൾ ഒരു തേങ്ങ പൊടിച്ചതാണ്, രണ്ട് കപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. ഇളക്കി കൊടുക്കുക, തീ സിമ്മിലിടണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തീ സിമ്മിലായിരിക്കണം. തേങ്ങ ഒന്ന് ചൂടായി, ആ വെള്ളമായ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര ചേർത്താൽ അതിൽ മെൽറ്റ് ആവില്ല, തരിയരിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് കപ്പ് തേങ്ങയാണ്, അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ചേർക്കാൻ പോവാണ്. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ നമ്മുടെ ആവശ്യത്തിനുള്ള പാകത്തിലായിക്കോളും. ഇനി നമ്മൾ തേങ്ങ തേങ്ങയിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവാണ്. നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ആ പഞ്ചസാര കയ്യിൽ മെൽറ്റായി വരണം. എല്ലാ ഭാഗം ഇളക്കി കൊടുക്കണം. ഏതെങ്കിലും ഭാഗം ഇളക്കാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തേങ്ങയുടെ കളർ മാറും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കി എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി എത്തണം. ആ പഞ്ചസാരയൊക്കെ ആ ചൂടിന് മെൽറ്റായിക്കോളും. പഞ്ചസാരയൊക്കെ മെൽറ്റായി ചെറുതായിട്ടൊന്ന് കളറ് മാറും. ആ തേങ്ങയുടെ ഭയങ്കരമായിട്ട് വെള്ളക്കളറിലിരിക്കണതിനൊരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം വന്നു തുടങ്ങും. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായി, ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആയിട്ടുണ്ട്. നമ്മളൊരിത്തിരി എടുത്ത് നല്ല ചൂടായിരിക്കും. ഇനി നമുക്കൊന്ന് ഉരുട്ടാൻ പറ്റുന്ന പരുവാണ് അതിൻ്റെ കറക്റ്റ് അളവ് വേവ് അതിൻ്റെ പാകം എന്ന് പറയണത്. നമുക്കിങ്ങനെ പോള് പോലെ ഉരുട്ടാൻ കിട്ടണം. പിന്നെ ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ പഞ്ചസാരയുടെ തരികളൊന്നും കടിക്കാനും കിട്ടില്ല, എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ പാകമായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ച ഏലക്ക പൊടിച്ചത് അതിൽ ചേർക്കുകയാണ്. നന്നായി ഇളക്കുക, ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തേക്കണത്, അതിൽ നമ്മളെ ബാക്കിയുള്ള നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. സൈഡിലും നടുവിലൊക്കെ ആയിട്ട് അപ്പോൾ അതിന് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ കുറച്ച് എളുപ്പത്തിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലാക്കാം. സ്ക്വയറാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. റൗണ്ടൊക്കെ ആകുമ്പോൾ സൈഡിലുള്ള പീസിനൊന്നും ഒരു ഷേപ്പില്ലാതെ വരുമല്ലോ. അപ്പോൾ സ്ക്വയറാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ കിട്ടും. ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ തന്നെ ആ ചൂടോടെ തന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടോടെ തന്നെ ചെയ്യണം, ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പ്രസ്സിങ് ഒന്നും നടക്കില്ല. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് ഇതിൽ നന്നായി പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. എല്ലായിടത്തേക്കും ഒരേ കനം വരുന്ന തരത്തിൽ പരത്തി ക്ലീൻ ആക്കി എടുക്കുക. നമ്മൾ ആ നെയ്യെടുത്ത സ്പൂൺ തന്നെയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടാവും. നമ്മളിത് നന്നായി പരത്തി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പകുതി ചൂടാറി കഴിയുമ്പോൾ കത്തി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് പകുതി ചൂടാറണം, ഫുൾ ചൂടാറി കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പിലൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പകുതി ചൂടാറി കഴിയുമ്പോൾ
നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ ബർഫി പകുതി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള മാർക്ക് മാത്രം ഇപ്പോൾ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, പൊടിഞ്ഞു വരും. ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ ഏത് ഷേപ്പാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഷേപ്പ് നമുക്കിപ്പോൾ വരച്ചു കൊടുക്കാം. അടിമുട്ടുന്ന ഇതിൽ കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ചൂടാറി കഴിയുമ്പോൾ പീസ് ശരിക്ക് കിട്ടുള്ളൂ. പിന്നെ ബർഫിയൊക്കെ നന്നായി ചൂടാറി നല്ല സെറ്റായി അമർത്തിക്കഴിഞ്ഞാൽ താഴ്ന്നു തോന്നില്ല. നല്ല അതായത് കല്ല് പോലെ എന്ന് പറയാം, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടർത്തെടുക്കാം. അങ്ങനെ ആദ്യം നമ്മൾ വരച്ചു വെച്ച മാർക്കുണ്ടല്ലോ, അതിൽ കൂടെ തന്നെ ഒന്നും കൂടി കത്തി വെച്ച് നന്നായി മുറിച്ചു കൊടുക്കണം. ആദ്യത്തെ പീസ് എടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഈ പീസ് എടുക്കാം ആദ്യം. ഇതുപോലെ ഇനി ബാക്കി പീസുകളൊക്കെ നമുക്ക് മുറിച്ച് ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബർഫി റെഡിയാണ്. നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ കിട്ടി. അധികം ദിവസം എടുത്ത് വെക്കാൻ പറ്റില്ല, അത് തേങ്ങേനെ കറിയ പോലെയൊക്കെ ആയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. കുറച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ തന്നെയാണ് അത് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. മലയാളികളുടെ ഇഷ്ടമായ തേങ്ങയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ലൈക്സും ഷെയറും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.